ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ വെച്ച് മരിച്ച വ്ലോഗർ റിഫ മെഹ്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാമണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കിയ മൃതദേഹം സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിലൂടെ സത്യം പുറത്തുവരുമെന്ന് റിഫയുടെ കുടുംബം പ്രതികരിച്ചു. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും. രാവിലെ 11 മണിയോടെയാണ് റിഫ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. കോഴിക്കോട് തഹസിൽദാർ പ്രേംലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. മൃതദേഹം കാര്യമായി അഴുകിയിട്ടില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ച് നടത്താൻ ഫോറൻസിക് മേധാവി ഡോക്ടർ ലിസയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മരണത്തിലെ ദുരൂഹത പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിഫയുടെ കുടുംബം പറഞ്ഞു. ഓക്കെന്തോ പറ്റിയതാണെന്നാണ് ഞങ്ങൾ എന്റെ വലമായ സംശയം. ഓക്കെന്തോ പറ്റിയോ, അങ്ങനെ ചെയ്യുന്ന മോളല്ല, അതുകൊണ്ടാണ് അത്രയും പറയുന്നത്. മാർച്ച് 1-നാണ് ദുബൈയിലെ ഫ്ളാറ്റിൽ റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം റിഫയും ഭർത്താവ് മെഹ്നാസും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റിഫ ജോലി ചെയ്യുന്ന കടയിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മെഹ്നാസുമായി സംസാരിച്ച ശേഷം റിഫ കരഞ്ഞുകൊണ്ട് കടയിലേക്ക് കയറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.